നമസ്കാരം. പി സി ജോർജിന് എന്തിനാണ് ഇത്രത്തോളം മുസ്ലിം വിരുദ്ധത? ഇത് ആദ്യത്തെ സംഭവമല്ല. പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ അടച്ചധിക്ഷേപിച്ചുള്ള പ്രതികരണങ്ങളും അവരെ വല്ലാതെ വേട്ടയാടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. എന്തായാലും ഇപ്പോൾ പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം യു ഡി എഫിലേക്ക് അദ്ദേഹത്തിന്റെ വഴി അടഞ്ഞ സാഹചര്യത്തിൽ അതിന് ചരട് വലിച്ചത് ലീഗാണെന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ്. മുസ്ലിങ്ങളെയും ലീഗിന്റെ പേര് പറയാതെ ഒരു സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകാർ മുസ്ലിങ്ങളെന്നാണ് ഇപ്പോൾ പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഈ പറയുന്ന സ്വർണ്ണക്കടത്തുകൾ അത്രയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. ആ പണം തീവ്രവാദത്തിന് ഉപയോഗിക്കുമ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് മുസ്ലിങ്ങളാണെന്നാണ് ഇപ്പോൾ പി സി ജോർജിന്റെ വിവാദ പരാമർശം. ഇത് പറയാൻ യു ഡി എഫ് നേതാക്കൾക്ക് ധൈര്യമില്ല പോലും. ഈ ഒരു വാചകം പറയാൻ നേതാക്കന്മാർക്ക് ധൈര്യമൊന്നും വേണ്ട. ഒരു എല്ലില്ലാത്ത നാക്കുണ്ടെങ്കിൽ ആരെക്കുറിച്ചും എന്തും പറയാം. ചിലർ ചെയ്യുന്ന തെറ്റിനെ, അല്ലെങ്കിൽ ഏത് മതവിഭാഗം എടുത്താലും അതിൽ ഒരു ന്യൂനപക്ഷം ചെയ്യുന്ന തെറ്റിനെ ആ സമുദായത്തിലെ മുഴുവൻ പേരും അതേ മാതൃകക്കാരാണെന്ന് പി സി ജോർജിന് പറയാൻ എങ്ങനെ കഴിയും? ആരാണ് പി സി ജോർജിനെ അത് പറയാൻ ഈ നാട്ടിൽ അധികാരപ്പെടുത്തിയത്? ഒരു ജനപ്രതിനിധിയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാചകങ്ങളിലും കൃത്യമായി അത് മോണിറ്റർ ചെയ്ത് വേണം നിങ്ങൾ സംസാരിക്കാൻ. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെ ആരെയും അധിക്ഷേപിക്കാം. ഈ സമൂഹത്തിന്റെ മുന്നിൽ കുറച്ച് സ്വീകാര്യത കിട്ടാൻ, അല്ലെങ്കിൽ മറ്റു ചില സമുദായങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി പറയുന്ന ഇത്തരം വാചകങ്ങൾ വിടുവായുത്തരമാണെന്ന് പറയാൻ യാതൊരു തർക്കവുമില്ലാതെ കഴിയും. ആ തരത്തിലുള്ള വാചകങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പി സി ജോർജിന്റെ വായിൽ നിന്ന് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിൽപ്പെട്ട സ്വന്തം വോട്ടർമാരെ കുറിച്ചാണ് അന്ന് ഒരു സമുദായാംഗങ്ങളെ മൊത്തം അദ്ദേഹം അധിക്ഷേപിച്ചുകൊണ്ടും ഉപയോഗിച്ച വാക്ക് എടുത്തു പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല, അതുകൊണ്ട് ആ വാക്ക് പറയുന്നില്ല. പിന്നീട് നടത്തിയിട്ടുണ്ട് നിരവധി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ. കേരളത്തിലെ ജില്ലാ കളക്ടർമാരിൽ മുസ്ലിങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ള ആരോപണം പി സി ജോർജ് ഉന്നയിച്ചു. ആ ഉന്നയിച്ച പി സി ജോർജ് എന്തുകൊണ്ട് കേരളത്തിലെ ബ്യൂറോക്രസിയിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ മെജോറിറ്റിയെ കാണുന്നില്ല? കേരളത്തിലെ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ക്രിസ്ത്യൻ മാനേജ്മെന്റ് കൈവശമുള്ളതിനെ കുറിച്ച് എന്തുകൊണ്ട് പി സി ജോർജ് കാണുന്നില്ല? അത് പി സി ജോർജിന്റെ സമുദായമായതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു സമുദായത്തിലുള്ളവർ കുറച്ച് നേട്ടം കൊയ്തു വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ച് മുന്നോട്ട് വന്നാൽ, അതിനെ മതത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് കെട്ടുന്ന രീതി അത്ര ശരിയായിട്ടുള്ള പ്രവർത്തനമല്ല. അത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പരിപാടിയല്ല തന്നെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരെല്ലാം സ്വർണ്ണക്കടത്തുകാരാണ്. പി സി ജോർജിന്റെ മണ്ഡലത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ആ തരത്തിലെന്നാണോ, അല്ലെങ്കിൽ പി സി ജോർജിന് വോട്ട് ചെയ്ത മുസ്ലിങ്ങളും ഇത്തരത്തിൽ കള്ളക്കടത്തുകാരാണെന്നാണോ പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത്? അതായത് ഏതൊക്കെ സാഹചര്യത്തിൽ തനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടും, അല്ലെങ്കിൽ താൻ പറയുന്ന വാചകങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നൊക്കെ നോക്കിയിട്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെ അങ്ങ് പറയുക. അതിന് യാതൊരു തരത്തിലുള്ള തെളിവോ, അല്ലെങ്കിൽ കഴമ്പായിട്ടുള്ള ഒരു ഉദാഹരണമോ പറയാറില്ല. ഏതെങ്കിലും പറഞ്ഞ വാചകങ്ങൾ വിവാദമാകുകയാണെങ്കിൽ പിന്നെ അതീക്കടന്ന് അങ്ങോട്ട് ഉരുളുകയാണ്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. എത്ര തവണയാണ് ക്ഷമാപണം നടത്തിയിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ പി സി ജോർജ് ഇതെല്ലാം മറച്ചുവെച്ച് യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പി ഡി പി നേതാവുമായി സംസാരിച്ചപ്പോൾ വായിൽ നിന്ന് വീണ അബദ്ധ ഡയലോഗ്. അദ്ദേഹം വീണ്ടും മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അപ്പോഴും നടത്തിയത്. അത് ഒരു പി ഡി പി നേതാവ് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളാണ്. നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട എന്ന തരത്തിലാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പൂഞ്ഞാറിൽ പി സി ജോർജിന് തേളയടിക്കുന്നുണ്ട്. പോയ വർഷത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ല. പോയ വർഷം അദ്ദേഹത്തിന് ഒരു ഹീറോയിസം ഉണ്ടായിരുന്നു അവിടെ. അതായത് ചതുഷ്കോണ മത്സരം നടക്കുമെന്ന് പറഞ്ഞ പൂഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജ് ജയിച്ചു വന്നത് ഒരു ഉഗ്രൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെ തന്നെയായിരുന്നു. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പി സി ജോർജിന്റെ ആ വിജയം കേരളക്കാരെ ഒന്നാകെ അംഗീകരിച്ചതുമാണ്. ആ നേതാവിനെ പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി രാഷ്ട്രീയ കേരളവും വിലയിരുത്തിയത്. പക്ഷേ കാലം മാറി. ഇപ്പോൾ 2021 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ പി സി ജോർജിന് നിലവിൽ ഒരു തണൽ പറ്റാതെ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു കയറാൻ പറ്റില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയോടൊപ്പം നിന്നാണ് പി സി ജോർജ് പ്രവർത്തിച്ചത്. കെ സുരേന്ദ്രൻ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കൊടുത്തത് പി സി ജോർജാണ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ വോട്ടുകൊണ്ട് കെ സുരേന്ദ്രനെ ജയിപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം. ശബരിമല സമരത്തിലൊക്കെ ചുക്കാൻ പിടിച്ച കെ സുരേന്ദ്രന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകിയതും ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള മേഖലകളിൽ തന്റെ സാന്നിധ്യം കൊണ്ട് ഈ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് കിട്ടുമെന്നും അദ്ദേഹം ബി ജെ പി നേതാക്കളെ വല്ലാതെ പറഞ്ഞങ്ങ് പ്രലോഭിപ്പിച്ചിരുന്നു.
അവസാനം പെട്ടി പൊട്ടിച്ചപ്പോൾ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്ത്. അതോടുകൂടി ബി ജെ പിക്കുള്ളിൽ പി സി ജോർജിന്റെ മാർക്കറ്റ് ഇടിഞ്ഞതാണ്. അദ്ദേഹം പുറത്തിറങ്ങി, ഇപ്പോൾ എൻ ഡി എയുമായിട്ട് ഒരു ബന്ധവുമില്ല, രാജ്യദ്രോഹികളാണ് ഇപ്പോൾ ബി ജെ പിക്കാരെന്നാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കേരാൻ വേണ്ടി ചരട് വലിച്ച് ഏകദേശം കാര്യങ്ങൾ അങ്ങോട്ട് ഒത്തില്ല എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ലീഗ് ഈ വിഷയത്തിൽ കയറി ഉടക്കിട്ടത്. ലീഗ് ശക്തമായി തന്നെ പറഞ്ഞു പി സി ജോർജിനെ മുന്നണിയിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. ആ നിലപാട് പി സി ജോർജിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. യു ഡി എഫ് പ്രവേശനം എന്നുള്ള പി സി ജോർജിന്റെ സ്വപ്നം തൽക്കാലം താഴ് വീണു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേതാക്കളെല്ലാം കർശന നിലപാടിലാണ്. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ പാർട്ടിയിൽ കൊണ്ടുവന്നാലും പി സി ജോർജിനെ ഇതിനകത്ത് അടുപ്പിക്കാൻ കഴിയില്ലെന്നാണ് ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ആകെ ചുരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ലീഗ് എന്ത് പറയുന്നു അത് കേട്ടേ പറ്റൂ. ആ സാഹചര്യത്തിലാണ് പി സി ജോർജിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിപ്പെട്ടത്. അതോടുകൂടിയാണ് പി സി ജോർജിന് വീണ്ടും വല്ലാതെ ചൊറിഞ്ഞത്. ലീഗാണ് തന്നെ പുറത്താക്കാൻ ചുക്കാൻ പിടിച്ചു എന്നുള്ള തോന്നലും ഒപ്പം അതിന്റെ പേരിൽ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശം അദ്ദേഹം തുറന്നടിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു സമുദായത്തെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു ജനപ്രതിനിധിയാകുമ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാകാം. അത് എതിരഭിപ്രായം പറയേണ്ട വേദി തനിക്ക് രാഷ്ട്രീയമായി കോട്ട സംഭവിക്കുമ്പോഴല്ല. നിങ്ങൾക്ക് പറയേണ്ട വേദികളിൽ അത് പറയാമായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ സമുദായങ്ങളുടെ യോഗത്തിൽ ഇത് പറയാൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ തനിക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫോൺ കോളിൽ വായിൽ തോന്നിയ ഒരാൾ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അങ്ങ് പറയുകയാണ്. ഒരു തരത്തിലുള്ള ആലോചനയും ഇല്ല, നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്തും പറയാനുള്ള അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് പി സി ജോർജിന് ഇത്തവണ പൂഞ്ഞാറിൽ കാലിടവാൻ പോകുന്നത്. പി സി ജോർജ് ഉറപ്പായും മനസ്സിലാക്കുന്നുണ്ട് പൂഞ്ഞാറിൽ താൻ തോൽക്കുമെന്നുള്ള ഭയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. എന്തൊക്കെ വാചകങ്ങൾ പറഞ്ഞാലും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഒപ്പം നിന്ന് എങ്ങനെയെങ്കിലും കടന്നുകൂടാനുള്ള ഒരു ശ്രമമാണ് പി സി ജോർജ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം ഫലം കാണും കാണില്ല എന്നൊക്കെ വരും ദിവസങ്ങൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും പൂഞ്ഞാറിനെ സംബന്ധിക്കുന്നിടത്തോളം ഇക്കുറി വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയാകുമ്പോൾ പി സി ജോർജ് തേളയെടുപ്പോടുകൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാര്യം ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒരൊറ്റ വോട്ട് പോലും പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ നല്ല പോലെ അറിയാം. ഇപ്പോൾ ജാളിത മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. അപ്പോ ആ പരാമർശത്തിലൂടെ ഹിന്ദുക്കളെയും ഒപ്പം ക്രിസ്ത്യാനികളെയും ഒപ്പം നിർത്തി വിജയിച്ച് കയറാമെന്നുള്ള ധാരണയിലാണ് ഇതൊക്കെ പറയുന്നത്. പി സി ജോർജ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാട്ടിൽ തന്നെ ജാതിമത സംഘടനകളെ സ്നേഹിക്കുന്നതിനപ്പുറം ഒരു മതേതരത്വത്തെ സ്വപ്നം കാണുന്ന വലിയൊരു സമൂഹം ഈ നാട്ടിലുണ്ട്. അവർക്ക് ഒരിക്കലും ഇത് ദഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ജോർജ് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഏകദേശം അവസാനിച്ച മട്ടിലാണ്, എൻഡ് ഓഫ് ദ കരിയറിലാണ്. ആ ഘട്ടത്തിലെങ്കിലും നിങ്ങൾക്ക് ഒരു സമുന്നതനായ നേതാവെന്ന് എല്ലാ കാലത്തും അഡ്രസ് ചെയ്ത് പോകുന്നതല്ലേ അതിൻ്റെ ഒരു വൃത്തിയായിരുന്നത്? നിങ്ങളൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടിരുന്നിട്ട് ഈ നാട്ടിലെ തന്നെ ജനങ്ങളെ പല കാറ്റഗറിയായി തിരിച്ച് അവരെ വിമർശിക്കുകയും ഒരു വിഭാഗത്തെ മാത്രം ശത്രുപക്ഷത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജനാധിപത്യ ബോധത്തെ സംബന്ധിച്ച് ഈ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല.